നമ്മളിതുവരെ യാത്ര ചെയ്തിട്ടില്ലാത്ത ഒരു അടിപൊളി ട്രെയിനിലാണ് ഇന്ന് കയറാൻ വേണ്ടി പോകുന്നത്. അതായത് ഹംസഫർ എക്സ്പ്രസ്. ഹംസഫർ എക്സ്പ്രസ്സിൽ ഞങ്ങൾ രണ്ടുപേരും ഇതുവരെ യാത്ര ചെയ്തിട്ടില്ല. അതിന്നാണ് യാത്ര ചെയ്യാൻ പോകുന്നത്. അതായത് തിരുച്ചിറപ്പള്ളിയിൽ നിന്നും ജോധ്പൂരിലെ ഭഗത് കി കോത്തിയിലേക്ക് പോകുന്ന ഹംസഫർ എക്സ്പ്രസ്സിനാണ് ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യാൻ പോകുന്നത്. അത് ഇവിടുന്ന് തിരുച്ചിറപ്പള്ളി ജംഗ്ഷനിൽ നിന്ന് പുറപ്പെടുന്ന രാവിലെ 8:10 ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ ഉള്ളൂ. ശനിയാഴ്ച, ഇന്നൊരു ശനിയാഴ്ചയാണ്. അപ്പൊ സമയം ഇപ്പൊ 7 മണിയാണ്. ഞങ്ങൾ ഇവിടെ താമസിച്ചത് ഇവിടുത്തെ IRCTC റിട്ടയറിംഗ് റൂമിലാണ്. അതൊക്കെ ചെക്ക്ഔട്ടൊക്കെ ചെയ്ത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അതിന് മുന്നിലായിട്ട് തന്നെ കാണാം ഇവിടെ ഐ ലവ് ട്രിച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലൊരു ഒരു പോയിന്റ് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയൊരു സ്ഥലം. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഇവിടെ ഇപ്പം മാത്രമേ തിരക്കില്ലാത്തില്ലേ, ബാക്കിയുള്ള ടൈമിലൊക്കെ വന്നാൽ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല. എല്ലാവരും ഇതിൻ്റെ മുന്നിൽ വന്നിരിക്കും, ഫോട്ടോ എടുക്കും, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. അത് ഞാൻ ആ മൈസൂരത്തെ കാര്യം ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. കാരണം എന്താ പറയുക, ഞങ്ങൾ രാത്രി കഴിഞ്ഞ ദിവസം രാത്രി ഇവിടെ വന്നൊരു ഫോട്ടോ എടുക്കാന്ന് വെച്ചിരുന്ന ഇവിടെ വന്ന് എല്ലാതാ ഇവിടെ കൂട്ടത്തോടെ ഇരിക്കുന്ന ലഗേജസ് ഒക്കെ വെച്ചിരിക്കുന്ന ഭയങ്കര ഇത് ഫോട്ടോ എടുക്കാൻ വേണ്ടി വെക്കുന്ന ഒരു സ്ഥലമാണ്. അതെന്താണെന്ന് അവർക്ക് അറിയില്ല, പ്രത്യേകിച്ച് പറയുന്നൊന്നുമില്ല. നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ മതിയല്ലോ. അപ്പൊ നമ്മുടെ ട്രെയിൻ വരുന്നത് ഏത് പ്ലാറ്റ്ഫോമിലാണെന്നൊന്നും വന്നിട്ടില്ല. കാരണം ഇനിയിപ്പോ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങണം ഇവിടുത്തെ ഏതെങ്കിലും. അത് വാങ്ങിച്ചിട്ടുണ്ട്, ഡയറക്റ്റ് കയറിപ്പോ. പിന്നെ രണ്ടാമതാദ്യം വരേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ തിരുച്ചിറപ്പള്ളി റെയിൽവേ സ്റ്റേഷന്റെ പുറത്തെ ഒരു കാഴ്ച നോക്കി, എന്താ ലുക്ക് അല്ലേ റെയിൽവേ സ്റ്റേഷൻ? അടിപൊളി റെയിൽവേ സ്റ്റേഷൻ. തിരുച്ചിറപ്പള്ളി ജംഗ്ഷൻ, അതായത് ട്രിച്ചി. ഇനിയിപ്പം ഇതുവഴിയല്ല, ഇതുവഴി നമുക്ക് അകത്തോട്ട് കയറാം. പ്ലാറ്റ്ഫോം നമ്പർ 4 വന്നിരിക്കുകയാണ്. രാവിലെ നമ്മൾ കഴിക്കേണ്ട ഭക്ഷണം അവിടെ തന്നെ വാങ്ങിച്ചു തന്നെ. പിന്നെ ഇത് കഴിച്ചതിന് ശേഷം നമുക്ക് ട്രെയിനിൻ്റെ അടുത്തോട്ട് പോവാം. ഇഡ്ഡലി വടയാണ് വാങ്ങിച്ചത്. ഇനിയിപ്പോൾ ഇത് കഴിച്ച ശേഷം പ്ലാറ്റ്ഫോമിലേക്ക്, ട്രെയിനിൻ്റെ അടുത്തേക്ക് പോകുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ നമ്മുടെ ട്രെയിൻ വരുന്നത് ഏത് പ്ലാറ്റ്ഫോമിലാണെന്ന് അവിടെ എഴുതിയിട്ടില്ല. ഇപ്പോൾ നിലവിലെ അനൗൺസ്മെന്റ് അത് തിരുവനന്തപുരം ഇന്റർസിറ്റിൻ്റെയാണ്. ഇത് കഴിക്കാൻ നല്ല തൽക്കാലം. ഇതിൽ വെച്ചാല് 3 ഇഡലി വരുന്നുണ്ട്, 3 ഇഡലി, അതുപോലെ തന്നെ 1 വട വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് ചട്നിയാണ്, ചട്നി. പിന്നെ ഇത് സാമ്പാർ, സാമ്പാർ. അപ്പൊ രണ്ടു പേർക്ക് കൂടിയിട്ട് ഈ ഒരു ഇഡലി വട വാങ്ങിയതിൽ 85 രൂപ മാത്രമേ ആയിട്ടുള്ളൂ. ചില സ്ഥലങ്ങളിൽ ഈ പറഞ്ഞ ഒരു സെറ്റിന് മാത്രം 60 രൂപ വരാറുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ തിരുച്ചിറപ്പള്ളിയിൽ ചെറിയ പൈസ മാത്രമേ ലാഭം തന്നെയാണ്. ലാഭം തന്നെയാണ്. നമ്മുടെ ഹംസഫർ എക്സ്പ്രസ് 4-ാം നമ്പർ പ്ലാറ്റ്ഫോം എന്നാണ് പുറപ്പെടൽ. ഇവിടത്തോട്ട് വരുന്നുണ്ട്, ഷണ്ടിംഗ് ലോക്കയാണ് ഇത്. തിരുച്ചിറപ്പള്ളി ഭഗത് കി കോത്തി ഹംസഫർ. ഇതിനൊരു സ്ലീപ്പർ ക്ലാസ് മാത്രമേ ഉള്ളൂ, ബാക്കി മുഴുവനും 3rd AC ആണ്. ഇതാണ് ഹംസഫറിന്റെ മെയിൻ ലിവർ. ഇതാണ്ട ഹംസഫർ. ഈ ഹംസഫർ എക്സ്പ്രസ്സില് നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്ന കോച്ച് എന്ന് പറഞ്ഞത് ഇതിന്റെ സ്ലീപ്പർ ക്ലാസ് ആണ്. ഇതിനാ ഒരൊറ്റ സ്ലീപ്പറേ ഉള്ളൂ എന്ന് പറഞ്ഞില്ലേ, അതിൽ തന്നെയാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. ഭഗത് കി കോത്തി തിരുച്ചിറപ്പള്ളി 20482, അതാണ് നമ്മുടെ ട്രെയിൻ നമ്പർ വരുന്നത് കേട്ടാ. അപ്പോ കേറാം, ട്രെയിനിലോട്ട് കയറാം. നമ്മുടെ സീറ്റും ബർത്തൊക്കെ ഏതാന്ന് കാണണ്ടേ? ഇവിടെയല്ല. മുപ്പത്തിരണ്ട് 40, അതായത് ഇവിടെ മനസ്സിലാക്കാൻ കുറച്ച് പണിയാണ്. ഇതാ ഇങ്ങനെ എഴുതിയിട്ടുള്ളത് കണ്ടതാ, 32 സൈഡ് അപ്പർ, 40 സൈഡ് അപ്പർ. ഈ 2 സൈഡ് അപ്പറാണ് നമ്മുടെ ബെർത്ത് എന്ന് പറയുന്നത്. അവിടെ ചാർജിങ് സോക്കറ്റ് ഒന്നുമില്ല, താഴെ മാത്രമാണ് ഇതിൻ്റെ ചാർജിങ് സോക്കറ്റ് ഉള്ളത്. ഇനിയിപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഇവിടെ ചാർജിങ് സോക്കറ്റ് ഉണ്ട്, ഇവിടെയും ചാർജിങ് സോക്കറ്റ് ഉണ്ട്. നല്ല വണ്ടി തന്നെ, നല്ല നീറ്റ് ഉണ്ട്. ഇതാ ഒരു സ്ലീപ്പർ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു, അതുകൊണ്ട് തന്നെ നല്ല റഷ് കാണും. അതുപോലെ തന്നെ ഇതിന് കൂടുതലുള്ളത് AC 3rd AC ആണ്. നമുക്ക് അതും കൂടെ ഒന്ന് പോയി പെട്ടെന്ന് കാണാം, കാരണം അതാണല്ലോ മെയിൻ. ഹംസഫറിന്റെ ആ ഒരു ലിവറൊക്കെ വരുന്നത് ആ ഒരു ഭാഗത്താണ്, നമുക്ക് അതും കൂടെ പെട്ടെന്ന് ഒന്ന് പോയി കാണാം. ഇതാണ് നേരത്തെ പറഞ്ഞ ആ ഒരു ഹംസഫറിന്റെ ലിവറി പറഞ്ഞില്ലേ, അടിപൊളിയാണ് കേട്ടോ. ഹംസഫർ എന്നുള്ള എഴുത്തൊക്കെ ഉണ്ട്. ഇതാണ് നേരത്തെ പറഞ്ഞ പോലെ ഭഗത് കി കോത്തി തിരുച്ചിറപ്പള്ളി B2. ഇതിന്റെ അകത്തേക്ക് കയറാം. ഇതിന്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങളാ ഉള്ളത് എന്നൊക്കെ നമുക്ക് കാണണ്ടേ. ഇതാണ് ഹംസഫർ എക്സ്പ്രസിന്റെ AC ക്ലാസ് പറയുന്നത്. 2nd AC എന്ന് ഹംസഫറിനില്ല, ഓൺലി 3rd AC മാത്രമേ ഉള്ളൂ. ഇവിടെയൊക്കെ ആ റീഡിങ് ലൈറ്റ്സും
അതുപോലെ ചാർജിങ് സോക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു മിററുണ്ട് ഇവിടെ. നമ്മുടെ പുതപ്പങ്ക ബ്ലാങ്കറ്റൊന്നും വന്നിട്ടൊന്നും ഇല്ല കേട്ടോ, എല്ലാം കൊണ്ടുവെക്കുമായിരിക്കും, ടൈം ആയതല്ലേ ഉള്ളൂ. അതുപോലെ തന്നെ ഉണ്ടല്ലോ, ഇന്ന് ഇവിടുന്ന് തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് ഈ പറഞ്ഞ ജോധ്പൂർ ഭഗത് കി കോത്തിലേക്ക് ആണെങ്കിൽ ഈ ട്രെയിന് ഇപ്പൊ നോക്കുന്ന സമയത്ത് തേർഡ് എ സിയില് മഴ നോക്കിയ സമയത്ത് കറന്റ് അവൈലബിൾ എത്ര മണി, 296 കറന്റ് അവൈലബിൾ തേർഡ് എ സിയിൽ മാത്രം ഉണ്ടായിരുന്നു. സ്ലീപ്പർ ഒന്നും ഇല്ല. സ്ലീപ്പർ അല്ല, സ്ലീപ്പറിന്റെ കാര്യം നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞല്ലോ, ആകെ ഒരു സ്ലീപ്പർ ഇല്ലല്ലോ, അത് നല്ല വെയിറ്റ് ലിസ്റ്റ് കൂടിയാണ്. ഈ സ്ലീപ്പർ ഞങ്ങള് ഇന്നലെയാണ് ബുക്ക് ചെയ്തത്. നമുക്ക് കിട്ടിയത് RQW 27-28 ഞാൻ കൺഫേം ആവില്ലാന്നാ വിചാരിച്ചത്. അയ്യോ, അതിനെ കുറിച്ചൊന്നും പറയാതിരിക്കുന്ന വേദം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞു, ഇതിപ്പം എന്താ പറയാ, B2 ആണ്, B16 വരെ ഉണ്ട്. 16 പറഞ്ഞാൽ തേർഡ് എ സി 16 കോച്ചുകൾ ഉണ്ട്. അപ്പൊ നല്ല കൂളിംഗ് ഒക്കെ ഉണ്ട്. ഇതിന്റെ ഇത് നല്ല, ഈ ഒരു ഹംസഫറിൽ മെയിൻ ആയിട്ട് കാണുന്ന ഇതാണ് കേട്ടോ, നല്ല സ്റ്റെപ്പുകളാണ് കേട്ടോ. ഈ ഒരു സൈഡിൽ ഓവറിന് വന്നാൽ അവിടെയും റീഡിങ് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൈഡ് അപ്പറിനും ചാർജിങ് സോക്കറ്റും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പം ഇനിയിപ്പോ ഈ കൂളിംഗ് നല്ല തണുപ്പിച്ചിട്ടുണ്ടല്ലേ, അതാണ് നല്ല തണുപ്പുണ്ട്. പിന്നെ നമുക്ക് പോവാം. ഇതിന്റെ ലോക്കോമോട്ടീവ് ആണ്ടേനെ, നമ്മുടെ ലോക്കോമോട്ടീവ് ഇതാണ്, വാഗ്നയൻ. അതായത് ദീൻ ദയാൽ ഉപാധ്യായ നഗറിന്റെ ലോക്കോ ഷെഡിലുള്ള, ലോക്കോ ഷെഡിന്റെ കീഴിലുള്ള ലോക്കോമോട്ടീവ് ആണിത്, WG 9. ഹം സഫർ എക്സ്പ്രസ് ഭഗത് കി കോത്തി തിരുച്ചിറപ്പള്ളി. ഇതിന്റെ തൊട്ട് പുറകിൽ തന്നെയാണ് നമ്മുടെ സ്ലീപ്പർ ക്ലാസ് വരുന്നതെന്ന് പറഞ്ഞല്ലോ. തിരുച്ചിറപ്പള്ളി ജംഗ്ഷൻ, ഇനി നേരെ അതിന്റെ അകത്തോട്ട് തന്നെ കയറാം. നമുക്ക് സ്ലീപ്പറിൽ കിട്ടിയത് RQW ആണ്, അതായത് റിക്വസ്റ്റ് വെയിറ്റ് ലിസ്റ്റ് ആണ് അതിന്റെ ഫുൾ ഫോം വരുന്നത്. അതെ, ഈ റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിൽ അഭ്യർത്ഥന ആണല്ലോ പറയുന്നത്. അതായത് എന്താ പറയുക, ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേഷനിൽ നിന്ന് മറ്റൊരു ഇന്റർമീഡിയറ്റ് സ്റ്റേഷനിലേക്ക് പോകും. അതായത് തിരുച്ചിറപ്പള്ളിയാണ് ഈ ട്രെയിനിന്റെ ഒരു ഉത്ഭവ സ്റ്റേഷൻ എന്ന് പറയുന്നത്. അവിടുന്ന് മറ്റൊരു ഇന്റർമീഡിയറ്റ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് പോകുന്നത് തിരുച്ചിറപ്പള്ളി നിന്ന് ചെന്നൈയിലേക്കാണ്. അതെ അതെ, ചെന്നൈയിലേക്ക് പോകുന്നതുകൊണ്ടാണ് നമ്മൾക്ക് ഈ പറഞ്ഞ ജനറൽ വെയിറ്റ് ലിസ്റ്റ് കിട്ടാതെ അത് RQW ആയത്. എന്താ പറയുക, ഒരു പോൾഡ് കോട്ട പ്രകാരം അഭ്യർത്ഥന, നമ്മുടെ ടിക്കറ്റിന്റെ അഭ്യർത്ഥന വെയിറ്റ് ലിസ്റ്റിലേക്കാണ് മാറിയത്. അതെ, പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മളിപ്പോൾ ഇതിൽ തന്നെ ജനറൽ വെയിറ്റ് ലിസ്റ്റിൽ, അതായത് ഒരു 20-30 സ്ലീപ്പറിൽ എടുക്കുവാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ജോധ്പൂർ, അതായത് ഭഗത് കി കോത്തിയിലേക്ക് അപ്ഗ്രേഡേഷൻ തേർഡ് എ സിയിലേക്ക് കിട്ടിയാണ്. അതെ അതെ, സ്ലീപ്പർ എടുത്തിട്ട് നമുക്ക് അധിക ചാർജ് ഒന്നും കൊടുക്കാതെ തന്നെ നമുക്ക് നേരെ തേർഡ് എ സിയിലേക്ക് അപ്ഗ്രേഡ് കിട്ടുമായിരുന്നു. അതെങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ കൺസിഡർ ഫോർ ഓട്ടോ അപ്ഗ്രേഡേഷൻ എന്ന് പറഞ്ഞിട്ടൊരു കോൾ ഉണ്ടാവില്ല, അതിലൊരു ടിക്ക് മാത്രം കൊടുത്താൽ മതി. അതെ, അപ്പോൾ അത് അതിനുശേഷം ചാർജ് പ്രപ്പെട്ടതിന് ശേഷം സ്ലീപ്പറിൽ വെയിറ്റ് ലിസ്റ്റ് ആവണം, ACയിൽ അവൈലബിൾ ആവണം. ആ സമയത്ത് റെയിൽവേ 10 പൈസ പോലും ചെലവില്ലാതെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് തരും. അങ്ങനെ പറയുമ്പോൾ പലരും വിചാരിക്കും ACയിൽ പോകുമ്പോൾ TTR എക്സ്ട്രാ പൈസ കൊടുക്കും. അതെ, TTക്ക് അധിക ചാർജ് ഒന്നും കൊടുക്കുന്നു വേണ്ട, അത് റെയിൽവേന്റെ നിയമം തന്നെയാണ്. എന്താ പറയുക, അത് ചാർട്ട് പ്രിപ്പേർഡാകുമ്പോൾ നമ്മുടെ ഫോണിലേക്ക് മെസ്സേജ് വരും, യു ആർ എന്താ പറയുക അപ്ഗ്രേഡ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതാ സംഭവം. അപ്പൊ ഇതാണ് RQW റിക്വസ്റ്റ് വെയിറ്റിംഗ് ലിസ്റ്റ്. തിരുച്ചിറപ്പള്ളി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ കറക്റ്റ് 8:10 തന്നെ ഹംസഫർ എക്സ്പ്രസ് എടുത്തിരിക്കുകയാണ്. ഈ മുന്നിൽ തന്നെ ആയതുകൊണ്ട് ഈ ആ ഒരു ജനറേറ്റർ കാറിന്റെ ശബ്ദം നല്ല രീതിയിൽ ഉണ്ടാവും. നമ്മൾ ആ ഒരു ഫ്രണ്ടിൽ ഭാഗത്തെ ഡോറിന്റെ അവിടെ നിന്നല്ല വന്നെടുക്കുന്നത്, ഇവിടെയാ ഇപ്പൊ വന്നത്. പെട്ടെന്ന് സ്പീഡ് കയറിയിട്ട് ഇനി നല്ലൊരു കർവ് ഉണ്ട്, ഇന്നെ വളഞ്ഞ പോവാ. ഒരു റെയിൽവേ സ്റ്റേഷന്റെ ഇവിടുന്ന് വളഞ്ഞ് വരുന്നതാ, അതിനിടയിലൊരു ചുവപ്പ് കളർ, അതായത് നമ്മുടെ നോർമൽ ട്രെയിനിന്റെ പോലത്തെ ഇത് കണ്ടതാ അങ്ങ് അവിടെ. ബാക്കിയൊക്കെ നോർമൽ തന്നെയാണ്, നമ്മുടെ ഹംസഫറിന്റെ അതേ തന്നെയാണ്, അത് മാത്രം അവിടെ ഒരു വ്യത്യാസമായിട്ടുണ്ട്. ട്രെയിൻ മൊത്തത്തിൽ ഇവിടുന്ന് കാണാതാ, ട്രിച്ചി റെയിൽവേ സ്റ്റേഷൻ.
ട്രെയിനിന്റെ അടുത്ത സ്റ്റോപ്പ് വരുന്ന അരിയല്ലൂരാണ്. സ്റ്റോപ്പുകൾ വളരെ കുറവാണ്. ഇനി കാവേരി റിവർ, കാവേരിയിലൊക്കെ വെള്ളമുണ്ട്. വേഗമായാലും നല്ല സ്പീഡിൽ പോകുന്നുണ്ട് കേട്ടോ. പക്ഷേ 100-ന് മുകളിലേക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. 100 വരെയൊക്കെ നല്ല രീതിയിൽ പോവാം. ഈ കാവേരി കഴിഞ്ഞാൽ തന്നെ ശ്രീരംഗമായി. ഇപ്പോൾ തിരുച്ചിറപ്പള്ളി ടൗൺ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞു, ശ്രീരംഗം റെയിൽവേ സ്റ്റേഷൻ സ്കിപ്പ് ചെയ്ത് പോകുന്നത് കാണാം. ചെറിയ രീതിയിലുള്ള വളവുണ്ട്. ജെർക്കിങ് സ്ലോ ആയി, പെട്ടെന്ന് സ്ലോ ആയി. ഇവിടെ ഒരു DIMU ഉണ്ട്. DIMU നല്ല സ്പീഡ് കയറിയതായിരുന്നു. കണ്ട അതൊന്നും ശ്രീരംഗത്തിതാ വണ്ടി നിർത്തിയിട്ട് ഇവിടുന്ന് കൊടി വീശിന്ന് തോന്നുന്നു. പെട്ടെന്ന് നല്ല സ്പീഡിലായിരുന്നു വന്നത്, പെട്ടെന്നല്ല നിർത്തിയത്. ശ്രീരംഗം നമുക്ക് നമ്മുടെ ടെമ്പിളിലേക്കൊക്കെ അടുത്താണ് കേട്ടോ. വാക്കിംഗ് ഡിസ്റ്റൻസ് എവിടുന്ന് ഉള്ളോ. ഇവിടുന്ന് ഈ സ്റ്റേഷൻ കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലൊരു വ്യൂ കിട്ടും. ആ നമ്മുടെ രാജഗോപുരത്തിന്റെ ശ്രീരംഗം, ആ അതൊക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റട്ടാ. വണ്ടി ഇതാ മൂവ് ചെയ്തു മൂവ് ചെയ്തു. ഈ റെയിൽവേ സ്റ്റേഷൻ തന്നെ ട്രെയിനിൽ പോകുമ്പോൾ തന്നെ നമുക്ക് ആ ഗോപുരമൊക്കെ കാണാൻ പറ്റട്ടാ. ക്ഷേത്രത്തിന്റെ ഭാഗം കാണാൻ പറ്റും. നോക്കിയിരുന്നോ? ഇപ്പൊ വരും. ശ്രീരംഗം ഈ ശ്രീരംഗം ഒരു ദ്വീപിലാണ്. ഇത് കൊള്ളിടം റിവർ, കാവേരിന്റെയും കൊള്ളിടം റിവറിന്റെയും നടുഭാഗത്താണ് ശ്രീരംഗം സ്ഥിതി ചെയ്യുന്നത്. സ്പീഡ് എടുത്തു തുടങ്ങി. റെയിൽവേ സ്റ്റേഷൻ ഒരു കർവാണ്. നമ്മളെ ട്രെയിൻ ഏകദേശം അരിയല്ലൂർ റെയിൽവേ സ്റ്റേഷൻ എത്താനായി. നമ്മളിപ്പോൾ ഒരു ട്രെയിനൊക്കെ കാണും. അതേതാണെന്നറിയാം? ചെന്നൈ എക്മോറിൽ നിന്ന് മധുരയിലേക്ക് പോകുന്ന തേജസ് എക്സ്പ്രസ്. അതിവിടെ ഏകദേശം എത്താനായി. ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്ററിന് മുമ്പിലുണ്ട്. അത് അപ്ഡേഷൻ കറക്റ്റായിട്ട് ഇതാവുന്നില്ല. 3 കിലോമീറ്ററിൻ്റെ എന്തായാലും ഗ്യാപ്പ് ഉണ്ടാവും. അതിപ്പോൾ നമുക്ക് കാണാം പോകുന്നത്. ട്രെയിനിപ്പോൾ അരിയല്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ലോക്കോമോട്ടീവൊക്കെ നല്ല രീതിയിൽ കാണും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ 2 ഹംസഫറാണ് ട്രിച്ചിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ട്രിച്ചിന്ന് തന്നെ 2 ഹംസഫറുണ്ട്. അതായത് അത് 2-3 രാജസ്ഥാനിലേക്കാണ്. ഒന്നിപ്പോ ജോധ്പൂർ ഭഗത് കി കൊതിയിലേക്ക്, മറ്റൊന്ന് ശ്രീഗംഗാ നഗറിലേക്ക്. പിന്നെ തമിഴ്നാട്ടിലെ തിരുനെൽവേലി, അതായത് നമ്മുടെ കേരളത്തിൻ്റെ കൂടെ ഓടുന്ന ഗാന്ധിധാം ഹംസഫർ കൂടിയുണ്ട്. പിന്നെ കേരളത്തിന് മറ്റൊരു ഹംസഫർ കൂടിയുണ്ട്, കൊച്ചുവേളിന്ന് ബാംഗ്ലൂർ SMVT. 2 മിനിറ്റ് മാത്രമാണ് ഇവിടെ സ്റ്റോപ്പ് ഉണ്ടായത്. ഇവിടുന്ന് വണ്ടി എടുത്തിരിക്കുകയാണ്. അരിയല്ലൂർ ഇവിടെ പ്ലാറ്റ്ഫോമിന്റെയൊക്കെ വർക്ക് നടക്കുന്നുണ്ട് റെയിൽവേ സ്റ്റേഷന്റെ. അരിയലൂർ കഴിഞ്ഞു, ഇനിയിപ്പോ അടുത്ത സ്റ്റോപ്പ് വരുന്നത് വിഴുപ്പുറാണ്.
അജലൂർന്ന് അതിന്റെ ഇടയിൽ വൃദ്ധാചലൊക്കെ വരുന്നുണ്ടെങ്കിലും ഈ ട്രെയിൻ അവിടെ നിന്ന് സ്റ്റോപ്പില്ല. 108 കിലോമീറ്റർ ഉണ്ട് നമുക്ക് ഇനി വിഴുപ്പുറം പോകാൻ വേണ്ടിട്ട്. ഇപ്പൊ ഏതോ ഒരു സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യുവാണ്, ഒരുപാട് സ്റ്റേഷൻ ഇതുപോലെ സ്കിപ്പ് ചെയ്ത് പോകുന്നു. ഒരുപാട് 108 കിലോമീറ്റർ പോകാനുണ്ടല്ലോ. അപ്പൊ അതിനിടയില് പ്രത്യേകിച്ച് വേറെ ട്രെയിനുകളൊന്നും ഇപ്പൊ നേരത്തെ തേജസ് പോയിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ട്രെയിനുകളൊന്നും തന്നെ ഒന്നുമില്ല. പിന്നെ ഇതൊക്കെ നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചു, കാരണം ഉണ്ടോ നല്ല വെയിലാണ് അവിടെ നിന്ന് വരുന്നത്, അതുപോലെ നല്ല കാറ്റുണ്ട്, അതുകൊണ്ട് ഇത് ലോക്ക് ചെയ്ത് വെച്ചു. അവിടെ അത്ര വെയിൽ അടിക്കുന്നുണ്ടോ? ഇല്ല, ഇവിടുന്ന് അത്രക്കും വരുന്നില്ല. അവിടുന്ന് വനുവിന് നല്ല രീതിയിൽ തന്നെ വെയിലടിക്കുന്നുണ്ട്. ഇനിയിപ്പം അടുത്ത ഒരു അല്ലെങ്കിൽ നോക്കട്ടെ, ഏതെങ്കിലും ട്രെയിൻ വരാനുണ്ടോ നോക്കണം നമുക്ക്, ഏതെങ്കിലും ട്രെയിൻ ക്രോസിങ്ങിന്. പക്ഷെ ഇതിനധികം സ്റ്റോപ്പുകൾ ഇല്ലാത്തതുകൊണ്ടങ്ങനെ പെട്ടെന്ന് നോക്കാനും പറ്റുന്നില്ല. അതായത് നല്ല സ്പീഡ് വന്നു. ഈ വണ്ടിയിലുണ്ടല്ലോ പാൻട്രിയൊക്കെ ഉണ്ട് കേട്ടോ, അതായത് ഭക്ഷണമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് കേട്ടോ, ആലു പൊറോട്ടയൊക്കെ പോകുന്നുണ്ട്. ഞങ്ങൾ ഇതിൻ്റെ ഒന്നും വാങ്ങിക്കുന്നില്ല, കാരണം ട്രിച്ചിയിൽ നിന്ന് രാവിലെ തന്നെ നമ്മൾ ഇതിലൂടെ കഴിച്ചല്ലോ. ഇനിയിപ്പോൾ ഉച്ച 12:40 ആകുമ്പോൾ ചെന്നൈയിലെത്തും. അതുകൊണ്ട് നമുക്ക് ഈ യാത്രയിൽ ഈ ട്രെയിനിൽ ഭക്ഷണം വേണ്ട, കാരണം ജോധ്പൂരൊക്കെ പോവുകയാണെങ്കിൽ എന്തായാലും ഇതിലത്തെ പാൻട്രിയിലത്തെ ഭക്ഷണം തന്നെ ട്രൈ ചെയ്യണം. ഇന്നെന്തായാലും നമ്മുടെ ഷോർട്ട് ജേണി ആണല്ലോ, അതുകൊണ്ട് എന്തായാലും വേണ്ട. അതിന് പുറമേ തന്നെ ഒരു ട്രെയിൻ ഇപ്പം വരുന്ന കാണുന്നില്ല, കുറേ നോക്കി ഒന്നും ഇപ്പോഴേ വരാനില്ല കേട്ടോ. വണ്ടി അതേ നല്ല സ്പീഡിൽ തന്നെ പോയിക്കൊണ്ട് നിൽക്കുന്നു, അതേ നല്ല സ്പീഡിൽ. മൊത്തം നല്ലൊരു കൃഷിപ്പാടാണ് ഇപ്പം ഇവിടെ ആ ഒരു ഫ്രണ്ട് ഭാഗത്തൊക്കെ ഉള്ളത്. ട്രെയിൻ ഇപ്പോൾ വൃദ്ധാചലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ട് നിൽക്കുകയാണ്. ഇവിടെ വണ്ടിക്ക് സ്റ്റോപ്പില്ല, സ്കിപ്പ് ചെയ്ത് പോകും. വലിയ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ വൃദ്ധാചലം. അയ്യോ ഇത് വേണ്ടായിരുന്നു. ആ ഇല്ല പോയി. ആ അപ്പുറത്തെ സൈഡിൽ ഒരു വണ്ടി ഉണ്ട് കേട്ടോ, അതിന് ഓവർടേക്ക് ചെയ്തു. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ട് ഇപ്പുറത്തെ സൈഡില്. സമയം 10:36 ആയി. വിഴുപ്പുറം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് വണ്ടി എത്തിക്കൊണ്ട് നിൽക്കുകയാണ്. ഇവിടെ ഈ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തൊക്കെ ഏതാ എങ്ങനെയുണ്ടാവും കേട്ടോ, ഒരു കോവില്. ഒട്ടുമിക്ക എല്ലാ തമിഴ്നാട്ടിലെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തും ഇങ്ങനെ ഒരു കോവിലുണ്ടാവും. ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മുടെ വണ്ടി വരുന്നത്. കുറേ ലോക്കൽ ടിക്കറ്റൊക്കെ ഇവിടുന്ന് ചെന്നൈയിലേക്ക് ഉണ്ടാവും, പക്ഷേ ഈ വണ്ടിക്ക് ജനറൽ ക്ലാസ് ഇല്ലല്ലോ. ടോട്ടല് 3rd AC ഈ ഒരൊറ്റ സ്ലീപ്പർ മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് അങ്ങനെയല്ല അവർക്ക് നീല് കയറാൻ പറ്റില്ല. ഭഗത് കി കോത്തി ഹംസഫർ എക്സ്പ്രസ്. ട്രെയിൻ ഇതാ വിഴുപ്പുറം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ വണ്ടിക്ക് 5 മിനിറ്റ് ഹോൾട്ട് ഉണ്ട്, 5 മിനിറ്റ് കഴിഞ്ഞാലേ ഇവിടുന്ന് എടുത്തുള്ളൂ. അതുപോലെ തന്നെ ട്രിച്ചിയിൽ നിന്ന് തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് നമ്മൾ യാത്ര ചെയ്യുന്ന ചെന്നൈ എക്മോർ വരെ നമുക്ക് സ്ലീപ്പറിന് ഒരാൾക്ക് വരുന്ന ഫെയർ 285 രൂപയാണ്. അതുപോലെ തന്നെ നമ്മുടെ വിഴുപ്പുറം ജംഗ്ഷൻ തമിഴ്നാട്ടിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു റെയിൽവേ ജംഗ്ഷനാണ്, കാരണം ഇവിടുന്ന് തന്നെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് റൂട്ട് പോകുന്നുണ്ട്. അത് ഓരോന്നായിട്ട് പറയാം, ഒരു 5 സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട്. ഒന്നാമത് നമ്മളിപ്പോൾ പോകുന്ന തിരുച്ചിറപ്പള്ളി റൂട്ട്, രണ്ടാമത് നമ്മൾ പോകുന്ന ചെന്നൈയിലോട്ട് പോകുന്ന റൂട്ട്, പിന്നെ മറ്റൊരു റൂട്ട് പറഞ്ഞാൽ പുതുച്ചേരിയിലേക്ക് പോകുന്നുണ്ട്. ഇവിടുന്ന് പുതുച്ചേരിന്ന് ഇവിടുന്ന് അത്രേ ഉള്ളൂ, ഒരു അരമണിക്കൂർ യാത്ര മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നാലാമത്തെ റൂട്ട് പറയുകയാണെങ്കിൽ മയിലാടുംതുറയിലേക്ക്, മയിലാടുംതുറ തഞ്ചാവൂർ വഴി മറ്റൊരു റൂട്ട്, പിന്നെ ഒരു റൂട്ട് വരുന്നത് വെല്ലൂർ തിരുവണ്ണാമലൈ റൂട്ടാണ്. അങ്ങനെ വലിയൊരു റെയിൽവേ ജംഗ്ഷനാണ് 5 റൂട്ട്. അതെ, അപ്പൊ ഇതിലുണ്ടല്ലോ ഈ ജനറൽക്കാർക്കൊന്നും കേറാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞ പോലെ സ്ലീപ്പറും 3rd AC മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെ കേറുവാണെങ്കിൽ നല്ല ഫൈൻ കിട്ടും, കാരണം ഹംസഫറിന്റെ ഫൈൻ നല്ലതാണ്. അതുകൊണ്ട് നിങ്ങൾ കേറാൻ വേണ്ടി പാടില്ല, ടിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രം കയറിയിട്ട് യാത്ര ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത സ്റ്റോപ്പ് വരുന്നത് ചെങ്കൽപ്പേട്ടാണ്, ഇവിടുന്ന് ഒരു 103 കിലോമീറ്റർ പോകാനുണ്ട്. വിഴുപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വണ്ടി എടുത്തിരിക്കുകയാണ്. പിന്നെ അടുത്തത് ചെങ്കൽപ്പട്ട്.
നമുക്കൊരു വണ്ടി വരുന്നത് കാണാനായിട്ട് സാധിക്കും. ചെന്നൈ എക്സ്പ്രസ് ഗുരുവായൂരിലേക്ക് പോകുന്ന എക്സ്പ്രസ് ഇപ്പം എത്തും. ഒരു 3 കിലോമീറ്ററിന് മുന്നേ ഉള്ള ഒരു സ്റ്റേഷനിൽ അത് എത്തി. ഇപ്പോൾ ചെങ്കൽപ്പട്ടു ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ചെങ്കൽപ്പട്ട് ഇവിടെ ഏതൊരു വണ്ടി ഉണ്ടല്ലോ. ഇത് ചെങ്കൽപ്പട്ടു കാക്കിനാട പോർട്ട് സർക്കാർ എക്സ്പ്രസ് ആണ്. കാക്കിനാട പോർട്ട് ഇത് വൈകുന്നേരം പോകുന്ന വണ്ടി. ചെങ്കൽപ്പട്ടു ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി എത്തി. പിന്നെ ഈ ഭഗത് കി കോത്തി എവിടെയാണ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഈ ഭഗത് കി കോത്തി എന്ന് പറഞ്ഞത് ജോധ്പൂർ റെയിൽവേ സ്റ്റേഷന്റെ മറ്റൊരു സാറ്റലൈറ്റ് റെയിൽവേ സ്റ്റേഷനാണ്. അതായത് തിരുവനന്തപുരം കൊച്ചുവേളി എന്നൊക്കെ പറയൂലേ അതുപോലെ തന്നെയാണ്. അതായത് ജോധ്പൂരിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ പോകാനുള്ള ദൂരമേ ഉള്ളൂ ഭഗത് കി കോത്തിയിലേക്ക്. അതേപോലെ നമ്മുടെ ഈ വണ്ടി പോകുന്ന റൂട്ട് പറയണല്ലോ, ചെന്നൈ എഗ്മോർ, ഗുഡൂർ, വിജയവാഡ, നാഗ്പൂർ, ഭോപ്പാൽ, ജയ്പൂർ വഴിയാണ് ഈ വണ്ടി പോകുന്നത്. തിങ്കളാഴ്ച ഇന്നിപ്പോ ഒരു ശനിയാഴ്ചയാണ്, തിങ്കളാഴ്ച രാവിലെ ഇത് 7 മണിയൊക്കെ ആകുമ്പോൾ ഭഗത് കി കോത്തിയിലെത്തും. അതാണ് ഈ ട്രെയിനിന്റെ റൂട്ട് എന്ന് പറയുന്നത്. കൂടുതൽ ആൾക്കാരും ജോധ്പൂർ തന്നെയാണ് ഈ വണ്ടിയിൽ, കാരണം പിന്നെ അവിടെ 4 കിലോമീറ്റർ അല്ലേ ഉള്ളൂ. 4-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ് ഇത്. ഇതില് ഓർഡിനറി ടിക്കറ്റും കേറുന്നുണ്ട് തോന്നല്ലേ. ഇത് 4-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. ഈ ചെങ്കൽപ്പട്ടു റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ നല്ലൊരു വ്യൂ ഉണ്ട്, നല്ലൊരു ലേക്കിന്റെ ഒരു കാഴ്ചയാണ്. കുറച്ച് പോയാൽ ഇപ്പൊ തന്നെ കാണാൻ പറ്റും. റെയിൽവേ സ്റ്റേഷൻ ഇപ്പൊ വിട്ടതേ ഉള്ളൂ. ചെറിയൊരു കർവുണ്ട് ഇവിടെ. ഇതേ ഈ കാണുന്നതാണ് ആ ഒരു കാഴ്ച. അതാ റെയിൽവേ സ്റ്റേഷന്റെ ലാസ്റ്റ് പ്ലാറ്റ്ഫോം നോക്കിയാൽ കാണുന്ന ആ കാഴ്ച തന്നെ കേട്ടാ. നല്ല രസമല്ലേ, അങ്ങ് അവിടെയൊക്കെ മലനിരകളാണത്. പിന്നെ അടുത്ത സ്റ്റോപ്പ് വരുന്നത് താമ്പരം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇറങ്ങേണ്ട ചെന്നൈ എക്മോർ. ഈ ട്രെയിൻ നല്ല രീതിയിൽ സ്പീഡ് എടുക്കുന്നുണ്ട്. റെയിൽവേ ട്രാക്കിനോട് ചേർന്നിട്ടാണ് ഹൈവേ ഉള്ളത് കേട്ടതാ. റോഡ് നോക്കിക്കൊണ്ട് പോവാതാ. ഈ പോകുന്നത് ഒരു BMW ആണ് തോന്നിയത്. ഈ നടുക്കുള്ള ഇത് അതെ അത് BMW ആ. താമ്പരം റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ വണ്ടി എത്തിയിരിക്കുകയാണ്. നമ്മളെപ്പോലെ ട്രിച്ചിന്ന് കയറിയവർക്കൊക്കെ ഇവിടെ അത് ചെന്നൈയിൻ്റെ മറ്റു സ്റ്റേഷനായി ഈ ഒരു താമ്പരത്ത് ഇറങ്ങാം. ദേ നവീന ഇവിടെയുണ്ട്. ട്രിച്ചിന്ന് കയറിയവർക്കൊക്കെ നമ്മൾ ചെന്നൈയിലേക്ക് പോകേണ്ടവർക്കൊക്കെ ഈ ഒരു നേരത്തെ പറഞ്ഞ പോലെ താമ്പരത്ത് ഇറങ്ങും. അതുപോലെ തന്നെ നമ്മുടെ ചെന്നൈ എക്മോറിൽ ഇറങ്ങും. ഇനി ഇവിടെ നിന്നാണ് ഇതിൻ്റെ കൂടുതൽ ലോങ്സ്റ്റ് കോട്ടകളായ നാഗ്പൂരായാലും ഭോപ്പാലായാലും ഇറ്റാർസി ആണെങ്കിലും ജയ്പൂരാണെങ്കിലും അവിടത്തേക്കൊക്കെ ആൾക്കാർ കയറുന്നത് ഇവിടെ നിന്നാണ്. ഇവിടെ നിന്ന് കുറച്ച് ആൾക്കാർ കയറി. ഇതിൻ്റെ കാട്ടിൽ കൂടുതൽ ആൾക്കാർ കയറുന്നത് ചെന്നൈ എക്മോറിൽ നിന്ന് തന്നെയാണ്. വണ്ടി സ്പീഡ് എടുത്ത് തുടങ്ങിയതേ ഉള്ളൂ. ചെറ്റ്പേട്ട് റെയിൽവേ സ്റ്റേഷൻ എത്തി. അടുത്തതാണ് ചെന്നൈ എക്മോർ.
തിരുച്ചിറപ്പള്ളി നിന്ന് 336 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് ഇപ്പം ഇതാ ചെന്നൈ എഗ്മോർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പേൾ സിറ്റി എക്സ്പ്രസ് ആയിട്ടൊക്കെ പോകുന്ന വണ്ടിയാണ് ഈ മുന്നേ കാണുന്നത്. അതന്നെ കന്യാകുമാരി എക്സ്പ്രസ് ആയിട്ടും പോകുന്നത്. ഇപ്പോൾ 1:20 സമയം. അങ്ങനെ ചെന്നൈ എഗ്മോർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വണ്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചെന്നൈ എഴുമ്പോർ ഔ ഇവിടെ തന്നെയാണ് പ്ലാറ്റ്ഫോം വരുന്നത്. ചെന്നൈ എഗ്മോർ മധുരൈ വൈഗ എക്സ്പ്രസ് ഇതിപ്പോൾ പോകും ഇവിടുന്ന് മധുരയിലേക്ക്. ഇനിയിപ്പോൾ ഇന്ന് ഇറങ്ങാം കേട്ടോ. സ്ലീപ്പറിലൊക്കെ ഇനിയിപ്പോൾ നല്ല റഷാവും ഇവിടെ നിന്ന് തന്നെ. ആൾക്കാരൊക്കെ ഇറങ്ങുന്നുണ്ട്, അതുപോലെ തന്നെ കയറാനുണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റേഷൻ്റെ ആ ഒരു പുറത്തേക്ക് പോവാം. ചെന്നൈ എഗ്മോ ദേ ഇവിടെ നല്ല വണ്ടി കേട്ടോ, നല്ലൊരു സർവീസ്. എന്തൊരു തിരക്ക് നോക്കി റെയിൽവേ സ്റ്റേഷൻ നോക്കിയതാ. ഇനി എല്ലാം ലോങ്സ്റ്റ് ആയിരിക്കും അല്ലേ? ഇതിന് മിക്കവാറും ലോങ്സ്റ്റ് ആയിരിക്കും. നേരത്തെ പറഞ്ഞു ബസ് സ്ഥലങ്ങളിലേക്ക് പോകാമല്ലോ, നല്ല വണ്ടിയാണല്ലോ. ഈ ചെന്നൈ എഗ്മോർ റെയിൽവേ സ്റ്റേഷനില് അടിപൊളി റെയിൽവേ സ്റ്റേഷൻ, ഇതിന്റെ റൂഫിംഗ് ഒക്കെ കണ്ടതാ അടിപൊളിയാ. അവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട് കയറാൻ. ഇപ്പൊ സമയം 1:29. ഹംസഫറിനോടൊക്കെ വിട പറഞ്ഞ് ഈ ഒരു സ്റ്റെപ്പ് കയറി എനിക്കിപ്പോ നേരെ മുകളിലോട്ട് പോവാം, നേരെ അങ്ങോട്ട് പോവാം. അതുവഴിയാണല്ലോ പുറത്തേക്ക് ഇറങ്ങേണ്ടത്. ചെന്നൈയിലത്തെ ഓരോ റെയിൽവേ സ്റ്റേഷനും പ്രത്യേക രീതിയാണ്, ഓരോന്നിന് അതിൻ്റെതായ രീതികളുണ്ട് അല്ലേ. നമുക്ക് ഇനി പോകേണ്ടത് ചെന്നൈ സെന്ററിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. അതെ അതെ അതെ. എന്തൊരു ക്രൗഡ് നോക്കിയതാ, നേരെ ഇതുവഴി ഇറങ്ങാം. ചെന്നൈ എഗ്മോർ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു തിരക്കുണ്ട്, ഇവിടെ നല്ല തിരക്കൊക്കെ ഉണ്ട്. നമുക്കിനി പോകേണ്ടത് ചെന്നൈ പാർക്ക് റെയിൽവേ സ്റ്റേഷനിലാണ്, അതായത് MGR ചെന്നൈ സെൻറ്ററിലൊക്കെ ഉള്ള ഒരു ഭാഗത്തേക്കാണ് പോകേണ്ടത്. ലോക്കൽ ട്രെയിൻ കയറിയിട്ട് പോകാം, ഇപ്പുറത്തല്ല, ഈ ട്രെയിൻ ഈ റെയിൽവേ സ്റ്റേഷൻ അപ്പുറത്തെ വശത്താണ് എടുത്തിട്ട് പോകേണ്ടത്. ടിക്കറ്റ് ആദ്യം പോയിട്ട് എടുക്കുക, എന്നിട്ട് സബർബൻ കയറി പോവാം. നമ്മൾ ഈ ഒരു ഭാഗത്ത് വന്നിരിക്കുകയാണ്, അതായത് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ അവസാന ഭാഗം. ഇവിടെയാണ് നമ്മുടെ സബർബൻ വരിക. ടിക്കറ്റൊക്കെ എടുത്ത് ഒരാൾക്ക് 5 രൂപ. അടുത്ത സ്റ്റോപ്പ് തന്നെയാണ് പാർക്ക് എന്ന് പറഞ്ഞ സ്റ്റേഷൻ. അവിടെ ഇറങ്ങിയാലേ നമുക്ക് MGR ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ പോകാം. ഇവിടെ തന്നെ മെട്രോ ഒക്കെ ഉണ്ട്. മെട്രോ ഉണ്ട്, നമ്മൾ ഇത് വിചാരിച്ചു സബർബനെ പോവാന്ന് വിചാരിച്ചു. വരണത്ര വണ്ടി, ഇവിടത്തെ ചൂട് ഒരു രക്ഷയില്ലട്ടാ, നിന്ന് പൊള്ളുകയാണല്ലേ, കരിഞ്ഞു പോകും. ആ അങ്ങനത്തെ അവസ്ഥ, വണ്ടി വരട്ടെ. ഇത് ചെന്നൈ എഗ്മോർ 11-ാം നമ്പർ പ്ലാറ്റ്ഫോം ആണ് കേട്ടോ. അവിടെയാണ് നമുക്ക് പാർക്ക്, അതായത് MGR ചെന്നൈ സെൻട്രൽ ഭാഗത്തേക്കുള്ള ലോക്കൽ ട്രെയിൻ വരിക. അതെ, നമുക്കില്ല വണ്ടി വന്നു. ഇനിയിപ്പോൾ ഇതിന് കയറി പാർക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാം. ചെന്നൈ എഗ്മോർ നിന്ന് സബർബനൊക്കെ കയറി ഇപ്പോൾ പാർക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ ചെന്നൈ ഗ്രേറ്റർ കോർപ്പറേഷൻ കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ MGR ചെന്നൈ സെൻട്രൽ വരുന്നത് അങ്ങ് അവിടെയാണ്. അതാണ് നമ്മുടെ MGR ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ നമ്മൾ തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് തുടങ്ങിയ യാത്ര ചെന്നൈയിലെത്തിയ സ്ഥിതിക്ക് ഇവിടെ വെച്ച് പൈൻഡിപ്പിയാണ് നമ്മുടെ ഹംസഫർ എക്സ്പ്രസിന്റെ. അത് എന്താ പറയാ, നമ്മളൊരു ലോങ് ജേണി ഒന്നുമല്ല, ഷോർട്ട് ആയിട്ടുള്ള ജേണി ആയിരുന്നു. ഹംസഫർ ആദ്യമായിട്ടാണ് നമ്മൾ കേറുന്നത് തന്നെ. നല്ല വണ്ടി തന്നെയാണ്. ആ ട്രെയിൻ എങ്ങനെയാണ് അതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന്റെ ലോങ് ജേണി എന്തായാലും നമുക്ക് ചെയ്യണം തീർച്ചയായും. അപ്പൊ അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പൊ ഈ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ കേൾക്കാം. ബൈ ബൈ.